ഹാ ഹലോ ഇപ്പൊ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ വളരെ നിർണായക ഘട്ടം ഘട്ടമാണ് ഏർ തിരിച്ച് ഹേമന്തിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബാലാജിയുടെ നിർദ്ദേശം എന്നാൽ തന്റെ സ്വന്തം മകളെ സ്വന്തം ചോരയിൽ പിറന്ന മകളെ മറ്റ് ക്രൂരന്മാർക്ക് ഇട്ടു കൊടുക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മഹേശ്വരന്റെ ഒരു കളിയായിരുന്നു ഇതെല്ലാം കാരണം ഗാദയെ രക്ഷിക്കണം അതിനോടൊപ്പം തന്നെ ബാലാജിയെ പൂട്ടേ വേണം അതിനു വേണ്ടിയിട്ട് മഹേശ്വരന്റെ ഒരു കളിയായിരുന്നു അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ബോംബൺ ട്വിസ്റ്റുകളായിരിക്കും ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാലിക്കാട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ വെക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു വഴക്കും തർക്കവും അങ്ങനെ വലിയൊരു കടമ്പയും കടന്നാണ് വലിയൊരു ആപത്തിൽ നിന്നാണ് ഗാഥയെ കൊണ്ട് മഹേശ്വരൻ ആ ഒരു കോടതിയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ കോടതിയിൽ എത്തിയപ്പോൾ തന്നെ ഗാഥ അവിടെ ഗാഥ് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തയ്യാറായി അങ്ങനെ ജഡ്ജ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം ബാലാജിതിൽ കുറ്റക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ കുറ്റക്കാരനാണെന്നും അന്ന് ബസ് മിസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറുക്ക് കൂടെ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഈ ഒരു സംഭവം കാണുന്നതെന്നും ഒരു ഗോഡൌണിൽ നിന്ന് വലിയൊരു ശബ്ദം അത് ബാലാജിയുടെ ഗോഡൌൺ ആയിരുന്നു അവിടുന്ന് വലിയൊരു കുഞ്ഞി ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടു അങ്ങനെ ഞാൻ പോയപ്പോഴാണ് നടന്നത് ആ ഒരു കാര്യം കാണുന്നത് സംഭവം കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്നത് എന്തൊക്കെയാണോ എല്ലാം ാഥ അവിടെ വിശദീകരിച്ച് ജഡ്ജിയുടെ മുന്നിൽ പറയുന്നുണ്ട് അങ്ങനെ ജഡ്ജിയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാവച്ചൻ വന്ന് മഹേശ്വരനെ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം വാവച്ചൻ ചോദിക്കുവാണ് മഹേശ്വരൻ സാർ എന്താണ് കാണിച്ചത് കാരണം ഇപ്പൊ ബാലാജിയൊക്കെ ബാലാജി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീരത്തില്ലായിരുന്നു എന്തിനാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലോട്ട് ചെന്ന് ചാടിയത് ഇനിയിപ്പോ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവരി ഇതിന്റെ പേരിൽ പ്രതികാരം ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ മഹേശ്വരൻ പറഞ്ഞത് അവൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്തായാലും പിന്തിരിയാനായിട്ട് പോകുന്നില്ല എൻ്റെ സ്വന്തം മകളെ വേട്ടപ്പെട്ടികൾ കിട്ടുകൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന് മഹേഷ് നല്ല രണ്ട് മൂന്ന് ഡയലോഗൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചുന്നുണ്ട് അപ്പോൾ തിരിച്ച് വാവച്ചനോടും പറയുന്നുണ്ട് വാവച്ചനും ബാലാജിയൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു കൂട്ടുകളി നടന്നതെന്നും വലിയൊരു ആപത്തിലോട്ട് എൻ്റെ മകളെയും എന്നെ കൊണ്ടിട്ടതെന്നൊക്കെ വാവച്ചനോട് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ബാലാജിയെ ഞാൻ പൂട്ടാൻ പോകുന്നു ഗാദയെ രക്ഷിക്കാനും പോകുന്നു എന്നുള്ള ഒരു സത്യം ഞാൻ എന്തായാലും ോട് ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷെ ഓർമ്മയില്ല അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു എപ്പോ എനിക്കറിയത്തില്ല ഞാൻ ഓർക്കുന്ന പോലൂലേ എന്നോട് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ മഹേശ്വരൻ അടിച്ചു പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു അങ്ങനെ ഇന്നലത്തെ സംഭവം നീ ഒന്ന് ഓർത്തു നോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാവച്ചൻ ഓർക്കുവാണ് കഴിഞ്ഞ തലേ ദിവസം തന്നെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഫിറ്റായിട്ട് മഹേശ്വരൻ സങ്കടം പറയുന്നുണ്ട് ഒരേ സമയത്ത് രണ്ട് സ്ത്രീകളെയാണ് ഞാൻ ചതിച്ചതെന്നും സുജാതയെ കണ്ടപ്പോൾ തനിക്ക് കല്യാണം കഴിഞ്ഞ കാര്യം സുജാതയോട് മറച്ചു വെച്ചിട്ടാണ് ഞാൻ സുജാതയുമായിട്ട് ജീവിച്ചത് എന്നാൽ ആ സമയം തന്നെ ലക്ഷ്മിയെയും ഞാൻ ചതിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാവച്ചൻ പറഞ്ഞത് എന്തായാലും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ലക്ഷ്മിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി സുജാതയുടെ ജീവിതം എങ്ങനെ വേണോ പൊയ്ക്കോട്ടെ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നും ഗാദെ നാളെ ഹേമന്ദിന്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹേശ്വരന് ഒരു പ്രശ്നവും വരത്തില്ല ബാലാജിയുടെ ആ ഒരു ഒഴിഞ്ഞു കിട്ടും എന്ന് വാവച്ചൻ മഹേശ്വരനോട് പറയുമ്പോഴാണ് മഹേശ്വരൻ തിരിച്ച് വാവച്ചനോട് പറഞ്ഞത് ശരിയാണ് ബാലാജിയെ ഒതുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ബാലാജിയെ ഒതുക്കാൻ വേണ്ടിട്ട് ഇനി വേറെ ഒരു മാർഗമില്ല എന്തായാലും നാളെ ഗാദെ ഉപയോഗിച്ച് തന്നെ ഞാൻ ബാലാജിയെ ഒതുക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടും എന്ന് വാവച്ചനോട് ഇന്നലെ മഹേശ്വരൻ പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു പറച്ചിലിന്റെ പൊരുൾ ഇതാണെന്ന് ഇപ്പോഴാണ് വാവച്ചന് മനസ്സിലായത് അങ്ങനെ പറഞ്ഞതിന് ശേഷം വാവച്ചൻ വാവച്ചനോട് രണ്ട് മൂന്ന് ഡയലോഗൊക്കെ വെച്ച് കാച്ചിട്ട് നമ്മുടെ മഹേശ്വരൻ അകത്തോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ ഗാഥ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ജഡ്ജി ആ ഒരു ആ ഒരു സാക്ഷി മൊഴി കണക്കിലെടുക്കുന്ന സമയത്താണ് ഗാഥ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് എനിക്കൊരു കാര്യം കൂടി ഒരു അപേക്ഷയും ഉണ്ട് ഇതും കൂടി സ്വീകരിക്കണമെന്നും ബാലാജി ഈ ഈ ഒരു കേസിൽ പിടിയിലായപ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞ അന്ന് മുതൽ എന്നെയും എൻ്റെ അമ്മയും ജീവന ഭീഷണിയാണ് ഞങ്ങൾ രണ്ടുപേരും ജീവന ഭീഷണിയാണ് എന്നെയും എന്റെ അമ്മയെ കൊന്നുകളയുമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും ഞങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു സാക്ഷി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ബാലാജി എന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തരണം എന്ന് ജഡ്ജിയോട് പറയുകയും എന്നാൽ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ ബാലാജി നിങ്ങളെ ഉപദ്രവിച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ബാലാജിക്ക് സന്തോഷിച്ചു കാരണം ഇനി തെളിവ് കാണത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ഗാഥ അതിനപ്പുറം കണ്ടതുകൊണ്ട് തന്നെ ഗാഥ നേരത്തെ ഈ ഒരു തന്നെ ഉപദ്രവിക്കാമെന്ന സംഭവങ്ങളൊക്കെ ഗാഥ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ ഫോണിൽ അതിന്റെ തെളിവുണ്ടെന്നും പറഞ്ഞു ആ ഒരു ഫോൺ ജഡ്ജിക്ക് കൈമാറുകയും ജഡ്ജി അത് നോക്കിയതിനു ശേഷം സത്യമാണെന്ന് തെളിയുകയും ഏർ ഗാദ എന്ന പെൺകുട്ടി പറഞ്ഞ ആ ഒരു സാക്ഷിമൊഴി ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നു ബാലാജിക്ക് എതിരെയുള്ള ബാലാജി ഇതിലെ കുറ്റക്കാരനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ബാലാജിയുടെ ആ ഒരു ജാമ്യം റദ്ദാക്കുകയും ബാലാജിയെ ഈ ഒരു നടപടികൾ ഈ കോടതി നടപടികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ജഡ്ജി അവിടെ ഉത്തരവിടുന്നുണ്ട് അപ്പോൾ ഗാഥയ്ക്ക് മഹേശ്വരനും ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഒരു ആളെ ഒഴിച്ചുവിട്ടല്ലോ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഗാഥ് മഹേശ്വരനെ കെട്ടിപ്പിടിക്കുകയും അച്ഛനെ എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ ഒരുപാട് അച്ഛനെ ഞാൻ ശപിച്ചു എന്നെ അച്ഛനെ ഈ കുറ്റവാളികൾക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ ഒരുപാട് യും അങ്ങനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പക്ഷേ അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് ഗാഥ പറയുകയും എന്നാൽ മഹേശ്വരൻ ഗാദയെ ചേർത്ത് പിടിച്ചിട്ട് മോൾ എന്നോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് നിന്നോട് ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് അവിടെ മഹേശ്വരനും പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു കെട്ടിപ്പിടിക്കുകയും ആ ഒരു സങ്കടം പറയുകയും ചെയ്യുന്ന സമയത്താണ് ബാലാജി വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇതിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊരു ഭീഷണി കൂടി മുഴക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗാദയുടെയും മഹേശ്വരന്റെ ഒക്കെ ജീവിതം ഇപ്പോൾ അവതാളത്തിലായിരിക്കുവാണ് ഇനി ഇതിൽ നിന്നും കരകയറാനായിട്ട് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതൊരിക്കും ചേച്ചി ബൈ